ഒരു പെണ്ണ് കാലകത്തി വെച്ച് കളിക്കുമ്പോൾ ഏത് പുരുഷന്മാരും ആസ്വദിക്കും. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്സ് രൂപേണ കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് മോഹിനിയാട്ടം. ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങളുണ്ടോ അതിനെയൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ആമ്പിള്ളേർ മോഹിനിയാട്ടം കളിക്കുമ്പോൾ ബ്രേസിയർ ഇട്ട് ബ്ലൗസ് ഇട്ട് സ്റ്റേജ് വരാറുണ്ടോ? എനിക്ക് ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്ന ഇഷ്ടം. നമസ്കാരം. മോഹിനിയാട്ടത്തെക്കുറിച്ചും അതിൽ പുരുഷന്മാർ പങ്കെടുക്കുന്നതിനെക്കുറിച്ചും കലാമണ്ഡലം സത്യഭാമ ടീച്ചർ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മാർദ്ദണ്ഡൻ മലരോട് പ്രതികരിക്കുന്നു. യൂട്യൂബിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ നൃത്ത ജീവിതവും എൻ്റെ യാത്രയും കലയായിട്ടുള്ള യാത്രയിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മാനസികമായിട്ടും സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്, വിഷമമുള്ള എല്ലാ തരത്തിലുമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ പിന്നെ അയാൾ എൻ്റെ അടുത്ത് നിങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയില്ലേ? അപ്പോൾ സൗന്ദര്യത്തിനെക്കുറിച്ചും ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്നതിനെക്കുറിച്ചും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ അതിനറിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്ന ഇഷ്ടമല്ല. ഭരതനാട്യം കുച്ചുപിടിയും കളിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പുരുഷത്വമുള്ള കളിയാണ്. മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ളതാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്സ് രൂപേണ കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് മോഹിനിയാട്ടം. മെയിനായിട്ട് ആദ്യത്തെ ഒരു മൂന്നാലായിട്ട്, അതായത് നിങ്ങൾ പറഞ്ഞറിയോന്ന് അറിഞ്ഞൂടെ, ചൊൽക്കെട്ട്, ജതിസ്വരം, തില്ലാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതൊക്കെ അടവുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള അടവുകൾ. എന്നാലും മെയ് വഴക്കം വരണം. മറ്റുള്ളതൊരു ഒരു നായിക, നായകൻ, സഖി. സഖി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലങ്ങളിൽ നമ്മളൊരു കൊട്ടാരത്തിൽ ഒരു രാജ്ഞി ഉണ്ടെങ്കിൽ രാജ്ഞിയുടെ കൂടെ നടക്കുന്നതാരാ? തോഴിമാർ. അതിനെയാണ് നമ്മൾ തോഴി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സെർവൻ്റ് എന്ന് പറയണ പോലെ ജോലിക്കാരി എന്നല്ലേ പറയുന്നത്. അന്നത്തെ കാലത്ത് ജോലിക്കാരി സെർവൻ്റ് എന്നൊന്നും പറയില്ല, തോഴി. അപ്പോൾ ഈ നായിക തോഴിയുടെ അടുത്ത് പറയുന്ന പല കാര്യങ്ങളും ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഈ നായകനും നായികയുടെ ഏ തൊട്ട് ഇസഡ് വരെ എല്ലാ കാര്യവും തോഴിക്കറിയാം. അക്കാലത്ത് അങ്ങനെയായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നായിക പറയണം, അദ്ദേഹം ഇല്ലാതെ എനിക്ക് സഹിക്കുന്നില്ല, എൻ്റെ ജീവിതം എനിക്ക് മുന്നോട്ട് പോകുന്നില്ല, എനിക്ക് ഭക്ഷണം വേണ്ട, കിടന്നാൽ എനിക്ക് ഉറക്കം വരുന്നില്ല, അദ്ദേഹം എൻ്റെ അടുത്ത് വേണം എന്ന് പറയുന്നതെല്ലാം സഖിയോടെ പറയുന്നത്, തോഴിയോടെ പറയുന്നത്. സഖി എന്നിട്ട് എഴുത്തെഴുതി കൊടുത്തു വിടും. പണ്ടത്താലത്ത് എഴുത്തെഴുതി കൊടുക്കലാണ്, അല്ലെങ്കിൽ പ്രാവിൻ്റെ കയ്യിൽ, തത്തയുടെ കയ്യിലൊക്കെ കൊടുത്തു വിടുന്ന പല രീതികൾ അന്നത്തെ കാലത്തുണ്ട്. ഇങ്ങനെ വരുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ ഒരു കുട്ടി, ഒരു മോഹിനിയാട്ടം കളിക്കുന്ന ഒരു കുട്ടി, വികാരവും വിചാരവും തമ്മിൽ തിരിച്ചറിഞ്ഞാലേ ഒരു കുട്ടിക്ക് മോഹിനിയാട്ടം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അതിന് ഉദാഹരണത്തിന് മെയിനായിട്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്വാതിരുന്നാളിന് എല്ലാവർക്കും അറിയാം. എത്രാമത്തെ വയസ്സിലാണ് മരിച്ചതെന്നുള്ളത് നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയാമോ? എത്ര വയസ്സിലാണ് മരിച്ചു? 35-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കുറേ കൃതികൾ, കൃതികളെന്ന് പറഞ്ഞാൽ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ചൊൽക്കെട്ട്, ജതിസ്വരം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുകൂടാതെ പിന്നെ എഴുതിയേക്കണമെന്ന് മൊത്തം സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഐറ്റങ്ങളാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങളുണ്ടോ അതിനെയൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചും അല്ലെങ്കിൽ അത് കാണിച്ചും പറഞ്ഞും. അത് നമ്മൾ ഫുൾ ഡ്രസ്സ് ചെയ്തിട്ടാണ് കളിക്കുന്നത്, പക്ഷെ നമ്മളത് സെക്സ് രൂപേണ അവതരിപ്പിച്ച് ഒരു മണിയറോ ഇരിക്കുന്നു. ഒരു പുരുഷൻ ഒരു മണിയറോ ഒരുക്കി എങ്ങനെ ഇരിക്കും? ഒരു സ്ത്രീ ഒരുക്കുകയാണെങ്കിൽ അവൾക്ക് എന്തെല്ലാം അവളെ മനസ്സിൽ കാണും? അവളെ ഭർത്താവിന് വേണ്ടി അവൾ മണിയറോ ഒരുക്കുകയാണ്. ഈ വക ഐറ്റങ്ങളാണ് സ്വാരുന്ന എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ചുണ്ടിനെയും അങ്ങനെ ഓരോ അവയവങ്ങളെയൊക്കെ ഇങ്ങനെ സ്വാരുന്നാൾ എഴുതി വെച്ചേക്കണ കണ്ട നമുക്ക് അഭിനയ സാധ്യതകളുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഒരു പുരുഷൻ ചെയ്ത് എങ്ങനെ ഇരിക്കും? ഒരു പൂതനാമോഷം കഥ, കഥ നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഥയെടുത്തു, പൂതന കൃഷ്ണനെ കൊല്ലണം, എങ്ങനെയാണ്? ബ്രസ്റ്റിൽ വിഷം വരട്ടെ. ഒരു പുരുഷൻ എന്തെല്ലാം കെട്ടി സ്റ്റേജിൽ വരും? ബ്രസ്റ്റൊക്കെ കെട്ടാറുണ്ടോ ഇപ്പോഴത്തെ തരത്ത്? ഇപ്പോഴത്തെ കാലത്ത് ആമ്പിള്ളേർ മോഹിനിയാട്ടം കളിക്കുമ്പോൾ ബ്രേസിയർ ഇട്ട് ബ്ലൗസ് ഇട്ട് സ്റ്റേജ് വരാറുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പുരുഷൻ ഒരു പിന്നെ ബ്രസ്റ്റിൽ വിഷം വരട്ടിയിട്ട് കൃഷ്ണനെ എടുത്തിട്ട് പാല് കൊടുക്കുന്ന രംഗം അവതരിപ്പിച്ചാൽ നിങ്ങളെല്ലാവരും ഇരുന്ന് ചിരിക്കും. ഒരു പെണ്ണാണ് കാണിക്കുന്നത്. പെണ്ണ് കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കഥകളിൽ സ്ത്രീവേഷക്കാർ അടിപൊളിയായിട്ട് കളിക്കും. കോട്ടയ്ക്ക് ശിവരാമൻ എന്ന് കേട്ടിട്ടുണ്ടോ? ശിവരാമേട്ടൻ കളിക്കുന്ന കണ്ടാണ്ടല്ല. നമ്മൾ പെണ്ണുങ്ങൾ ദൂരെ മാറി നിൽക്കണം, അത്ര രസമായിട്ട് കളിക്കും. ശരിക്കും ആശ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇവിടുത്തെ ബ്രേസിയർ പണ്ടത്തെ റമുക്കയാണ്. റമുക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കെട്ട, ഈ കെട്ട ബാക്കിലൊന്നല്ല, ഈ കെട്ട അഴിച്ചിട്ടേ ഇതിങ്ങനെയൊക്കെ അങ്ങോട്ട് പൊക്കി പാല് കൊടുക്കണമൊക്കെ കണ്ടാണ്ടല്ലോ. ഒരു പുരുഷൻ ചെയ്ത് എങ്ങനെ ഇരിക്കുക? അപ്പോൾ എൻ്റെ അഭിപ്രായം, ഞാൻ മറുനാടനോട് പറയണത്, എനിക്ക് പുരുഷന്മാർ കളിക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ അഭിപ്രായം സാമാന്യം അഥവാ കളിച്ചാൽ സാമാന്യ സൗന്ദര്യം വേണം.
ഇത് തെറ്റാണോ? പിന്നെ ഏതാണ് ഇന്ന ആൾ കളിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എസ് ഓർ ബൈ ആരോ ആയിക്കോട്ടെ, എൻ്റെ അഭിപ്രായമല്ലേ ഞാൻ പറഞ്ഞേ. കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ചിട്ടാണ് മോഹിനിയാട്ടം കളിക്കുന്നത്. ഒരു പെണ്ണ് കാലകത്തി വെച്ച് കളിക്കുമ്പോൾ ഏത് പുരുഷന്മാരും ആസ്വദിക്കും. ഒരു പുരുഷൻ കളിക്കുമ്പോഴോ? പിന്നെ മെയ്വഴക്ക് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. മുദ്രകളെന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൽ കളിക്കുന്ന കാണിക്കുന്ന മുദ്രകൾ, പതാക ഭരതനാട്യത്തിൽ പിടിച്ചു. ഇത് മോഹിനിയാട്ടത്തിൽ പതാകയല്ല, മോഹിനിയാട്ടത്തിൽ പതാക ഇതാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭരതനാട്യം പഠിച്ചൊരു കുട്ടിക്ക് മോഹിനിയാട്ടത്തിലേക്ക് വരെ എളുപ്പമാണ്. മുദ്രകളെല്ലാം പേരിന് വ്യത്യാസമുള്ളൂ. ഇത് മുദ്രാക്യം, മോഹിനിയാട്ടത്തിൽ മുദ്രാക്യം, ഭരതനാട്യത്തിൽ ഹംസാസ്യം. അപ്പോൾ പിടിക്കാൻ എളുപ്പമല്ലേ? പക്ഷെ ശരീരം കൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ മോഹിനിയാട്ടത്തിൽ, മസ്റ്റാണ്. അതായത് അത്ര ലയവും ലാസ്യവും വശ്യതയും ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു കുട്ടിക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നെ കലാകാരന്മാരും മൊത്തം അതിശയിപ്പിച്ചു എന്നാണ് ഈ ചാനലുകാരെല്ലാവരും പറഞ്ഞത്. ഒരാളുടെ ചെലവ് എനിക്കില്ല, ഒരാളുടെ ചെലവില്ല. ഇന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഈ വീട് വെച്ച് ഇവിടെ ഒരു ഈ വീട് ഈ മൂന്ന് നില കെട്ടിടം വെച്ച് താമസിച്ച എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ്. ഒരാളുടെയും ഒരു സംഘടനയിലോ ഒരു അവാർഡുകളോ ഒന്നും കിട്ടിയിട്ടുള്ള ഒരാളല്ല ഞാൻ, മനസ്സിലായി? എല്ലാ സേവയും അല്ലെങ്കിൽ പുറകെ പോലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൈഡിലുള്ള നമ്മളുടെ പിടിപാടുകളനുസരിച്ചാണ് എല്ലാ അവാർഡുകളും എല്ലാം കിട്ടുന്നത്. ഞാൻ പല ജൂറികളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. ആദ്യത്തെ മന്ത്രിസഭയിൽ എനിക്ക് പാർട്ടിയായിട്ട് നിങ്ങൾ ആരും എന്നെ പാർട്ടിയിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെയോ പത്മജാഗ വേണുഗോപാലനെയോ നിങ്ങളങ്ങനെ കുറേ പെണ്ണുങ്ങളെയൊക്കെ അറിയാം രാഷ്ട്രീയത്തിൽ. നിങ്ങൾ വല്ലവരും എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഞാൻ ഒരു സി പി എമ്മിൽ ഒരു നേതാവിനെ എൻ്റെ ഒരു ഇന്നോഗ്രേഷന് വിളിച്ചു, എൻ്റെ അക്കാഡമിയുടെ ഒരു ഫംഗ്ഷന്. വിളിച്ചപ്പോൾ സാറ് എൻ്റെ അടുത്ത്, ആരാന്ന് ഞാൻ പറയുന്നില്ല, സാറ് എൻ്റെ അടുത്ത് ചോദിച്ചു, ടീച്ചർ എന്താ ഇത്രയും പ്രായമായിട്ട് എവിടെയും കയറാത്തത്? എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് വേദികളുണ്ടല്ലോ, കലാമണ്ഡലത്തിലുണ്ട്, ആർ എൽ ബിയിലുണ്ട്, ശങ്കര കോളേജിൽ, എസ് എസ് ടി കോളേജിൽ, അല്ലെങ്കിൽ വൈലോപ്പള്ളി, കുറേ സ്ഥലത്ത് നമ്മുടെ കലാകാരന്മാർക്കൊരു സീറ്റുണ്ട്, ക്ഷേമനിധി ഇഷ്ടം പോലെയുണ്ട്. ഞാൻ പറഞ്ഞു, സാറ് ആര് തരാൻ? എല്ലാം പിടിയും വലിയല്ലേ സാറേ, എനിക്ക് ആരും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനാരുമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്നെ ആരും വിളിക്കാറുമില്ല, എനിക്ക് ആരെ പുറയിലിട്ട് പോകാനും വയ്യ. ഒരു പ്രോഗ്രാം ചോദിച്ചിട്ട് ചെന്നിട്ടുണ്ട് ഞാൻ. മന്ത്രിസഭ മാറി മാറി വരുമ്പോൾ ഈ അമ്പ വരണമാല്യം കൊണ്ട് ഭീഷ്മരുടെ പ്രശ്നത്തിൽ അമ്പ വരണമാല്യം കൊണ്ട് ഓടിക്കൊണ്ട് കിടക്കുന്നതിന് അമ്പയുടെ ഒരു സീനുണ്ട്, നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരാളാണ് ഞാൻ, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരിപ്പോൾ ചാനലുകാരെൻ്റെ അടുത്ത് പറയണേ, നിങ്ങളുടെ സംസാരം ശരിയല്ല, അതാ നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തതെന്നോ? ഇതാണോ അതിനുള്ള മറുപടി? ആക്ഷേപിച്ചത് ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞായിട്ട് നിങ്ങൾ അതിനകത്ത് കണ്ടോ? അത് പറഞ്ഞു മറുനാടൻ വേണേ ഞാൻ അയച്ചു തരാം. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ജാതി മതവും പറഞ്ഞിട്ടില്ല. സംസാരിച്ചു വന്നപ്പോൾ ചാലക്കുടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചാലക്കുടിയിൽ ഈ പറഞ്ഞ വ്യക്തി മാത്രമേ ഉള്ളോ കലയായിട്ട് ബന്ധപ്പെട്ട്? അല്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പ്രശസ്തനായ ആൾ? വേറെ ആരുമില്ലേ ഈ ലോകത്ത്? അല്ലെങ്കിൽ ചാലക്കുടിയിൽ വേറെ ആരുമില്ലേ? ഇവിടത്തേക്കാളും ആൾക്കാരുണ്ട് അവിടെ. ഇവിടെയൊക്കെ വിമലാമേനോനില്ലേ, കലാമുള്ള ബിന്ദുചേരമ്മ, വിമല ചേച്ചി, ഞാൻ, പിന്നെ മൈഥിലി, പാൽക്കുളങ്ങരയുള്ള മൈഥിലി ടീച്ചർ, എല്ലാവരും പുറത്തുനിന്നൊന്ന് സെറ്റിൽ ചെയ്തവരാ. മാഡം, ഇപ്പം മാഡം സംസാരിച്ചത് ഈ പറയുന്ന കലാരൂപത്തിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളും അതിന് എന്തൊക്കെയാണ് ആ കലാരൂപത്തിൽ യോജിക്കേണ്ട കാര്യങ്ങളും മാത്രമേ മാഡം പറഞ്ഞിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. ആ ഒരു നിലപാട് ഇപ്പോഴും പിന്നല്ലാതെ ആ നിലപാട് നമ്മളൊരാളെ അതിശയിപ്പിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരാൾക്ക് ഒരു കാര്യത്തിന് പോകണം, നല്ല നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ വലിയ ഒത്തിരി പ്രായമുള്ള ഒരു 20 വയസ്സായ കുട്ടി ചുരിദാർ ഇട്ട് പോകണം. ചുരിദാറിൻ്റെ കൂടെ ഇപ്പോൾ പുതിയൊരു ഡ്രസ്സ് ഇറങ്ങിയേക്കണത് ലെഗിൻസ്, ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ഡ്രസ്സ്. അതിട്ട് പോകുമ്പോൾ ഒരമ്മ പറയണം, മോളെ നീ അത് അയച്ചിട്ടെ, നീ ആ ചുരിദാർ എടുത്തിട്ടെ, അല്ലെങ്കിൽ നീ ഒരു കല്യാണത്തിനല്ലേ പറയണത്, നീ ഒരു ആഫ്സാരി ഒരു സാരി എടുത്തു കൊടുത്തെ എന്ന് പറയാറുണ്ടോ? എന്തിനാ പറയുന്നേ? യോജിക്കുന്നത് ചെയ്യാം, ആ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ള ഈ നൃത്താധ്യാപകം കേസിന് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, ഞാൻ അതിൻ്റെ പുറകെ പൊക്കോളാം. കേസിന് പോകുമ്പോൾ നമ്മൾ പുറകെ പോയല്ലേ പറ്റുള്ളൂ. നിലവിൽ ഒരു 3-4 കേസുണ്ട്, ഒരെണ്ണം കൂടി ആയിക്കോട്ടെ. താൻ പറഞ്ഞത് മോഹിനിയാട്ടം എന്ന കലാരൂപത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചാണെന്നും ആ ഒരു കലാരൂപത്തിന് അനുയോജ്യമായ എന്തൊക്കെയാണെന്നും ഒന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്നും, അതുപോലെ തന്നെ യാതൊരു കലാകാരൻ്റെ പേരോ ഒന്നോ താൻ ഉപയോഗിച്ചിട്ടില്ലാവുന്നതുമാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിച്ചത്. മറുനാടൻ മലയ്ക്ക് വേണ്ടി ക്യാമറ ഓൺ ജയിപ്പിക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.